Hi friends, ellarkum pudhiya video like swagatham. Appol njan endu parayan ponnathu, njan munpu printer upayogichukondu documents okke scan cheyyunna video cheyidirunnu. Adu USB upayogichukondum wifi upayogichukondum ayirunnu cheyidirunnathu. Pakshe adokke ennu paranjale njan laptopilekk ayirunnu cheyidirunnathu. Innu njan cheyyan pogunnathu ide printer upayogichukondu nammal document okke mobilekk engane scan cheyidedukkam ennathanu ner video like povam. Okay friends, so I am canon G3010 എന്ന മോഡൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ഒന്ന് ഓൺ ചെയ്യാ. അതിന്റെ പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാ. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേ നോക്കി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ഇത് നെറ്റ്വർക്കിന്റെ ഐക്കൺ ആണ്. ഇത് ഓൺ ആണോന്നുള്ളത് കൺഫേം ആക്കുക. ഓക്കേ, അതിന് ശേഷം നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുക. മൊബൈൽ ഫോണിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ Google Play Store ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ കാനോൺ പ്രിൻ്റ് ഇൻക്ജെക്ട് എന്നൊരു അപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുക. ആ ഒരു അപ്ലിക്കേഷൻ ഞാൻ ആൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഓപ്പൺ കാണുന്നത്. നിങ്ങളത് ഇൻസ്റ്റാൾ ആക്കിയ ശേഷം നമ്മൾ മൊബൈൽ ഫോണിൻ്റെ വൈഫൈ ഓൺ ചെയ്തിട്ട് നമ്മളെ പ്രിൻ്ററിലേക്ക് പെയർ ചെയ്യുക. അപ്പോൾ പെയർ ശേഷം വീണ്ടും നമ്മൾ പ്ലേ സ്റ്റോറിൽ വന്ന ശേഷം ആ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കനോൻ്റെ പ്രിൻറ്റർ ഉപയോഗിച്ചുകൊണ്ടാണ് കനോൺ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നത്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയി വരുന്നുണ്ടാവുക. പിന്നെ താഴത്തായിട്ട് ടാപ്പ് ഹെയർ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ താഴത്തായിട്ട് അടുത്ത വശത്ത് താഴത്തായിട്ട് സ്കാൻ എന്ന ബട്ടൺ കാണാം. ഈ സ്കാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ പ്രിൻറ്ററിലേക്ക് വരിക. പ്രിൻ്ററിൽ നമുക്ക് വെക്കേണ്ട ഡോക്യുമെൻ്റ് നേരെ വെച്ച് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണെങ്കിലും വെക്കാം. വെച്ച ശേഷം മൊബൈലിലേക്ക് വേണ്ടി പിന്നെ വീണ്ടും വരിക. സ്കാൻ എന്ന ബട്ടൺ ഉണ്ടാവും. സ്കാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഡാറ്റ ഫോർമാറ്റ് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് തന്നെ വരും. അതിൽ ഡാറ്റ ഫോർമാറ്റ് ഒന്നും സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ ഡാറ്റ ഫോർമാറ്റ് JPG ആണോ PDF ഫയലാണോ വേണ്ടതെന്നുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. PDF ആണെങ്കിൽ PDF കൊടുക്കാം. JPG ആണെങ്കിൽ JPG കൊടുക്കാം. ഞാനിവിടെ JPG ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. താഴത്തായിട്ട് ഡോക്യുമെൻറ്റ് ടൈപ്പ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആണോ അതോ ഫോട്ടോ ആണോ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ അതിൽ ഡോക്യുമെൻ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ താഴത്തായിട്ട് ഡോക്യുമെൻ്റ് കളർ മോഡ് ഉണ്ടാവും. കളർ മോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കളർ അതുപോലെ തന്നെ ഗ്രേ സൈക്കിളിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. സ്കെയിലിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ആണ് വരിക. ഞാൻ കളറാണ് സെലക്ട് ചെയ്യുന്നത്. കളർ സെലക്ട് ചെയ്ത ശേഷം ഡോക്യുമെൻ്റ് സൈസ് ഉണ്ടാവും. സൈസിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസ് കൊടുക്കാം. ഞാൻ A4 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ശേഷം ബാക്കിലോട്ട് പോരാ. ബാക്കിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്കാൻ എന്ന ബട്ടൺ കാണാം. സ്കാൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ആകുന്നത് കാരണം നമുക്ക് ഈ സ്കാനിങ് ഒന്ന് പൂർത്തിയാകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്കാനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഡോക്യുമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് പേജാണ് ആദ്യം വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് പേജ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പാൻ കാർഡാണ് വെച്ചത്. പാൻ കാർഡിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മറ്റ് സൈഡ് നമുക്ക് പ്രിൻ്റ് സ്കാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരേ പേജിൽ സ്കാൻ ചെയ്യാൻ കഴിയില്ല. മറ്റൊരു സെക്കൻഡ് പേജ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നമുക്ക് സ്കാൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിൻ്റെ അപ്പോൾ മറുഭാഗം കൂടി നമുക്ക് പ്രിൻ്റ് സ്കാൻ ചെയ്യാനായിട്ട് നമ്മളെ പ്രിൻ്ററിൽ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പ്രിൻ്ററിൽ മറ്റേ സൈഡ് കൂടിയും വെച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫോണിലേക്ക് വരിക. ഫോണിൽ വീണ്ടും സ്കാൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്കാൻ ആകുന്നത് കാണാൻ കഴിയും. പേജ് 2 നമ്മൾ കാണാൻ കഴിയും. നിങ്ങൾക്ക് മറ്റേത് പേജ് 1 ആയിരുന്നു. അപ്പോൾ തന്നെ പൂർത്തിയാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയും. മറ്റേ ഭാഗം വേറൊരു പേജ് 2 എന്ന രീതി ഒരു പേജിലായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ നേരെ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് നേരെ വേറൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ പേജ് 1 പേജ് 2 എന്ന് പറഞ്ഞിട്ട് രണ്ട് പേജുകളുണ്ടാവും. അതിൽ പേജ് 1 നമ്മൾ ഫസ്റ്റ് ഭാഗവും ഫ്രണ്ട് ഭാഗവും പേജ് 2 നമ്മളെ ബാക്ക് ഭാഗവുമായിട്ട് സ്കാനായിട്ട് നിന്നുള്ളത് കാണാൻ കഴിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്കാൻ ചെയ്യുമോ അത് നമുക്ക് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യുകയോ ചെയ്ത് നമുക്ക് മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാം.